ഈ രണ്ടു കാര്യങ്ങളും ചേർന്നിരുന്നാൽ ആ ഒരു സമയം നിങ്ങളിൽ വളരെയധികം തെളിച്ചമുണ്ടാകും പല വശങ്ങളും അതായത് നിങ്ങളുടെ ചിന്തകൾക്ക് വ്യക്തതയുണ്ടാകും വികാരങ്ങൾക്ക് വ്യക്തതയുണ്ടാകും നിങ്ങൾക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമായ ധാരണയുണ്ടാകും യോഗ ശാരീരിക ക്ഷമതയെക്കുറിച്ചുള്ളതല്ല ശാരീരിക ക്ഷമത ഒരു പരിണിത ഫലമാണ് പ്രധാന കാര്യം ജീവിതത്തിന്റെ ശരിയായ ജാമതി നേടുക എന്നതാണ് കാരണം ഭൗതിക പ്രപഞ്ചം എല്ലാം ജാമതിയാണ്

ശരീരത്തെ ക്രമീകരിക്കുക എന്നതാണ് നിങ്ങളുടെ ജാമതി സൃഷ്ടിയുടെ വലിയ ജാമതിയുമായി വിന്യസിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾ എപ്പോഴും അതിനോട് ചേർന്നിരിക്കും ഒരിക്കലും പുറത്തല്ല നിങ്ങൾ എത്രത്തോളം സന്തുലനത്തിലാണ് നിങ്ങൾ കാര്യങ്ങൾ എത്ര വ്യക്തമായി കാണുന്നു എത്ര നന്നായി ചെയ്യുന്നു എന്നെല്ലാം ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളുമായി എത്രത്തോളം നിങ്ങൾ സമന്വയിച്ചിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അത് ആളുകളോ മരങ്ങളോ ജീവികളോ അല്ലെങ്കിൽ വെറും സ്ഥലമോ ആകട്ടെ നിങ്ങൾ ഇതുമായി സമന്വയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് ലോകത്തിലെ നിങ്ങളുടെ പ്രവർത്തനം എത്രത്തോളം സുഗമവും സംഘർഷരഹിതവുമാണെന്ന് തീരുമാനിക്കും ഞാൻ എല്ലായ്പ്പോഴും ഇതുപോലെ ഇരിക്കാറില്ല സംസാരിക്കുമ്പോൾ മാത്രം ഞാൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വിശദീകരിക്കുകയാണെങ്കിൽ അതിന് നിരവധി വശങ്ങളുണ്ട് ഒരു ലളിതമായ വശം ഇടതുകാൽ ഇടത് ഒപ്പൂറ്റി ഇടത് ഒപ്പൂറ്റിയിൽ ഒരു സ്ഥലമുണ്ട് മെഡിക്കൽ സയൻസ് അതിനെ ഇപ്പോൾ വിളിക്കുന്നത് അക്കില്ലസ് എന്നാണ് നിങ്ങൾ ആളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അക്കില്ലസ് നിങ്ങൾ ആളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ആ സിനിമ കണ്ടോ നിങ്ങൾ ആ സിനിമ കണ്ടില്ലേ ട്രോയ് കണ്ടില്ലേ നിഷ്കളങ്കനായ കുട്ടി ആ നിങ്ങളുടെ ശരീരത്തിലെ മൂലാധാരം അല്ലെങ്കിൽ പെരുനയം എന്ന് പറയുന്ന ഭാഗത്ത് അക്കില്ലസ് ചേർത്ത് വെക്കുക ഈ രണ്ടു കാര്യങ്ങളും ചേർന്നിരുന്നാൽ ആ ഒരു സമയം നിങ്ങളിൽ വളരെയധികം തെളിച്ചമുണ്ടാകും പല വശങ്ങളും അതായത് നിങ്ങളുടെ ചിന്തകൾക്ക് വ്യക്തതയുണ്ടാകും വികാരങ്ങൾക്ക് വ്യക്തതയുണ്ടാകും നിങ്ങൾക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമായ ധാരണയുണ്ടാകും ഉപ്പൂറ്റിയിൽ ഒരു അമ്പ് കൊണ്ടത് കാരണം അക്കില്ലസ് കൊല്ലപ്പെട്ടുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് ആരെങ്കിലും നിങ്ങളുടെ ഉപ്പൂറ്റിയിൽ ഇടിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അല്ലേ എന്നാൽ അക്കില്ലസ് അങ്ങനെയാണ് മരിച്ചത് ഇന്ത്യയിൽ മറ്റൊരു വ്യക്തി അദ്ദേഹത്തിന് മുന്നേ ഇതേ രീതിയിൽ മരിച്ചിട്ടുണ്ട് ഇന്നലെ അദ്ദേഹത്തിന്റെ ജന്മദിനമായിരുന്നു കൃഷ്ണ ജന്മാഷ്ടമി അദ്ദേഹവും ഈ രീതിയിലാണ് ദേഹം വെടിഞ്ഞത് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്നാൽ അവർ കൊല്ലപ്പെട്ടത് വിദഗ്ധമായ രീതിയിലാണ് കഴുത്തു വെട്ടുകയോ തല പിളർക്കുകയോ ചെയ്തിട്ടില്ല അക്കില്ലസിൽ ചെറിയൊരു പ്രഹരം മാത്രം ഏറ്റതുകൊണ്ടാണ് അവർ മരിച്ചത് അപ്പോൾ ശരീരത്തിലൊരു പ്രത്യേക സിസ്റ്റം എനർജി സിസ്റ്റം ഉണ്ട് അക്കില്ലസിന്റെ ആ പോയിന്റ് നിങ്ങളുടെ മൂലാധാരമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തുലിതാവസ്ഥ കൈവരും അപ്പോൾ നിങ്ങൾക്ക് എങ്ങോട്ടും ഒരു ചായ് നോക്കൂ നമുക്കെല്ലാവർക്കും നമ്മളുടെ സ്വന്തം അഭിപ്രായങ്ങളും ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും എല്ലാം ഉണ്ട് നമ്മുടെ സ്വന്തം ജീവിതാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിത അനുഭവങ്ങളും നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ മുദ്രകളും എല്ലാ കാര്യങ്ങളെയും സ്വാധീനിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് ഈ വ്യക്തി ഇഷ്ടമല്ല നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു ഈ വ്യക്തിയെ വെറുക്കുന്നു ഇതിന്റെ എല്ലാം കാരണം നിങ്ങൾ നിരന്തരം ഏതെങ്കിലും പക്ഷത്ത് നിൽക്കുന്നത് കൊണ്ടാണ് എന്നാൽ ജീവിതത്തെ ശരിക്കും അറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഒരു പക്ഷത്തും നിൽക്കില്ല ഓരോ നിമിഷവും നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യവും ഏറ്റവും പുതുമയോടെ കാണാൻ തയ്യാറാവണം തീർത്തും പുതുമയോടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് മുപ്പത് മുപ്പത്തഞ്ച് വർഷമായി എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ എന്നോടൊപ്പം അവരെപ്പോഴുമുണ്ട് വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നു പ്രവർത്തിക്കുന്നു എനിക്കെപ്പോഴും അവരെക്കുറിച്ച് യാതൊരു മുൻവിധികളുമില്ല എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്യേണ്ടി വരുമ്പോൾ മാത്രം അവരുടെ കഴിവും കാര്യങ്ങളും ഞാൻ നോക്കിയേക്കാം എന്നാൽ ഇത്രയും കാലം എനിക്ക് ചുറ്റുമുള്ള ആരെയും കുറിച്ച് എനിക്ക് യാതൊരു അഭിപ്രായവുമില്ല ഇതിനോടകം തന്നെ അഭിപ്രായം രൂപപ്പെട്ടിട്ടുണ്ടാവും പക്ഷെ ഞാനത് ചെയ്യില്ല കാരണം അതാണ് ആത്മീയ പ്രക്രിയയുടെ സാരം നമ്മൾ എല്ലാ ജീവനെയും നിരന്തരം ഒരു സാധ്യതയായി കാണുന്നു തീർച്ചയായും സാധ്യതയും യാഥാർത്ഥ്യവും തമ്മിൽ ഒരു അകലമുണ്ട് ചിലർക്ക് ആ ദൂരം സഞ്ചരിക്കാനുള്ള ധൈര്യവും പ്രതിബദ്ധതയും ഉണ്ടാക്കും ചിലർക്ക് ആ ദൂരം സഞ്ചരിക്കാനുള്ള ധൈര്യവും പ്രതിബദ്ധതയും ഉണ്ടാകില്ല എന്നാൽ ഓരോ ജീവനും ഓരോ സാധ്യതയാണ് ആ സാധ്യത തുറന്നിടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആരെയും കുറിച്ചും ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായവും ഉണ്ടാക്കില്ല നല്ലത് മോശം വൃത്തികെട്ടത് ഈ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുകയില്ല നിങ്ങൾ ഇപ്പോൾ അവർ എന്താണ് എന്ന് നോക്കുക അവർ ഇപ്പോൾ ഈ നിമിഷം എന്താണ് എന്നതു മാത്രമാണ് എന്നെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം നാളെ എന്തായിരിക്കുമെന്ന് അപ്പോൾ നോക്കാം നാളകളെ സൃഷ്ടിക്കണം പക്ഷേ നാളകളെ ഇന്ന് സ്ഥാപിച്ചെടുക്കരുത് ഇത് ശരീരത്തിന്റെ ഒരു പ്രത്യേക ജാമതിയാണ് നിങ്ങൾ ശരീര ജാമുതി നന്നായി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഞാൻ പറയുന്നു ഇപ്പോൾ പാശ്ചാത്യ സമൂഹങ്ങളിൽ പറയുന്നത് യോഗ മറ്റൊരു രീതിയിലുള്ള വ്യായാമമാണ് അതിനു പകരം നിങ്ങൾക്ക് പൈലറ്റ്സ് ചെയ്യാൻ കഴിയും പകരം ബോക്സിംഗ് ചെയ്യാൻ കഴിയും അതിന് പകരം നിങ്ങൾക്ക് ടെന്നീസ് കളിക്കാം നോക്കൂ ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ എവിടെയെങ്കിലും ഓടുക ഒരു മല കയറുക ടെന്നീസ് കളിക്കുക എന്തെങ്കിലും ചെയ്യുക യോഗ ശാരീരിക ക്ഷമതയെക്കുറിച്ചുള്ളതല്ല ശാരീരിക ക്ഷമത ഒരു പരിണിത ഫലമാണ് പ്രധാന കാര്യം ജീവിതത്തിന്റെ ശരിയായ ജാമതി നേടുക എന്നതാണ് കാരണം ഭൗതിക പ്രപഞ്ചം എല്ലാം ജാമതിയാണ് ഇപ്പോൾ ഈ കെട്ടിടം ഇവിടെ നിൽക്കുന്നു അത് എത്ര നേരം നിൽക്കും അത് ഇന്ന് നമ്മുടെ തലയിൽ വീഴുമോ അല്ലെങ്കിൽ അത് വളരെ കാലം നിൽക്കുമോ എന്നതെല്ലാം അടിസ്ഥാനപരമായി അത് ജാമതിയുമായി എത്രത്തോളം തികഞ്ഞതാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ശരീരത്തിനും ഇത് ബാധകമാണ് സൗരയൂഥത്തിനും ബാധകമാണ് പ്രപഞ്ചത്തിനും സമാനമാണ് ഇതെല്ലാത്തിനും സമാനമാണ് നമ്മുടെ ഭൂമി സൂര്യനു ചുറ്റും സഞ്ചരിക്കുന്നു അതിൽ ഉരുക്ക് കേബിളൊന്നും ഘടിപ്പിച്ചിട്ടില്ല ജാമതിയുടെ പൂർണ്ണത അതല്ലേ ശരി ജാമതിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടായാൽ അത് മൊത്തം തകരാറാകും നിങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ അടിസ്ഥാന ജാമതി ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉണ്ടാവില്ല ചെറുപ്രായത്തിൽ തന്നെ ഇത് വളരെ പ്രധാനമാണ് ശരിയായ ജാമതിയിൽ എത്തിച്ചേരുവാനുള്ള കാര്യങ്ങൾ ചെയ്യണം ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിലൂടെ കടന്നു പോകാൻ കഴിവുള്ളവരായിത്തീരുന്നു നല്ല കാര്യങ്ങൾ മാത്രമേ എനിക്ക് സംഭവിക്കാവൂ എന്ന് വിചാരിക്കുന്ന ആളുകൾ തീർച്ചയായും അവർ ഈ ജീവിതത്തിന് യോഗ്യരല്ല കാരണം കഠിനമായ സാഹചര്യങ്ങളിലൂടെ എങ്ങനെ സന്തോഷപൂർവ്വം കടന്നുപോകാമെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ മികച്ച സാധ്യതകളും നിങ്ങൾ ഒഴിവാക്കും അല്ലേ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായി ജീവിതത്തിന്റെ എല്ലാ മികച്ച സാധ്യതകളും നിങ്ങൾ ഒഴിവാക്കും നിങ്ങൾ ജാമതീയമായി ശരിയായ അവസ്ഥയിലാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തു തന്നെയായാലും ഏതു സാഹചര്യത്തിലും കിടന്നു നിങ്ങൾ തയ്യാറാവും